യുകെയിലെ സ്ഥിതി വീണ്ടും വഷളാകുകയാണ്. യുകെയിൽ കണ്ടെത്തിയ കോവിഡിന്റെ പുതിയ വകഭേദം കൂടുതൽ മാരകമായേക്കാമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വെളിപ്പെടുത്തിയിരിക്കുന്നു. ജനിതക മാറ്റം സംഭവിച്ച വൈറസ് കൂടുതൽ മാരകമായേക്കാമെന്നതിന് പ്രാഥമികമായ തെളിവുകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വേഗത്തിൽ വ്യാപിക്കുന്നതിനു പുറമേ വകഭേദം വന്ന വൈറസിന് ഉയർന്ന തോതിലുള്ള മരണനിരക്കുമായി ബന്ധമുണ്ടെന്നും ഇതിന് തെളിവുകൾ ഉണ്ടെന്നും ബോറിസ് ജോൺസൺ വ്യക്തമാക്കി. എന്നാൽ മരണസംഖ്യയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വകഭേദം വന്ന കൊറോണ വൈറസ് ചില പ്രായക്കാർക്ക് 30 മുതൽ 40% വരെ മാരകമായേക്കാമെന്ന് ശാസ്ത്രജ്ഞരായ പാട്രിക് വാലൻസ് പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിട്ടനിലെ കോവിഡ് സ്ഥിതി മോശമാകുന്നതിൽ വകഭേദം വന്ന വൈറസിനെ കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ ബോറിസ് ജോൺസൺ. വെള്ളിയാഴ്ച 1401 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ ആകെ മരണം 95,981 ഉയർന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കോവിഡ് മരണങ്ങൾ 16% വർദ്ധിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം കോവിഡ് ഏറ്റവും മോശമായി ബാധിച്ച ഏപ്രിൽ മാസത്തേക്കാൾ ഇരട്ടിയിലധികവുമാണ്. സെപ്റ്റംബറിൽ തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലാണ് കൊറോണ വൈറസിന്റെ വകഭേദം ആദ്യമായി കണ്ടെത്തിയത്. ചൈനയടക്കം 60-ൽ അധികം രാജ്യങ്ങളിൽ കൊറോണ വൈറസിന്റെ വകഭേദം റിപ്പോർട്ട് ചെയ്തിരുന്നു. സാധാരണ കോവിഡ് വൈറസിനെ അപേക്ഷിച്ച് ഈ വകഭേദം പിടിപെട്ടാൽ മരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ വകഭേദം മരണനിരക്ക് വർദ്ധിപ്പിക്കുമെന്നതിനുള്ള തെളിവ് നേർത്തതായി തുടരുന്നുണ്ട്. എങ്കിലും ശാസ്ത്രജ്ഞർ 50% മരണസാധ്യത പറയുന്നതിനാൽ നെവ്ടാഗ് ഇതിനെ റിയലിസ്റ്റിക് പോസിബിലിറ്റി എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ വകഭേദം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ മന്ത്രിമാർ പുതിയ വകഭേദത്തെപ്പറ്റി വെളിപ്പെടുത്തുകയും ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ഭയപ്പെടുത്തുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൌൺ പിൻവലിക്കണമെന്ന് ടോറികൾ ആവശ്യപ്പെടുന്നതിനിടയിലുണ്ടായ കോവിഡിന്റെ പുതിയ ട്വിസ്റ്റ് രാജ്യത്തെ 3-ാമത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് നയിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയും പുതിയ വൈറസിനെതിരെ ജാഗരൂകരായിരിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോവിഡ് വളരെ വേഗം പടർന്നു പിടിക്കുന്നതിനിടയിൽ ലണ്ടനിലും കെന്റിലും പുതിയതായി കണ്ടെത്തിയ കോവിഡിന്റെ വകഭേദം മരണസാധ്യത വളരെ കൂടുതലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് ലോകത്തെ ഭയപ്പെടുത്തി മുന്നേറിയിട്ട് 1 വർഷം പിന്നിടുമ്പോഴും ശാസ്ത്രം അതിന്റെ പ്രാരംഭ ദിശയിൽ നിന്ന് തന്നെ നിലനിൽക്കുകയാണെന്ന് സർ പാട്രിക്ക അഭിപ്രായപ്പെട്ടു. കോവിഡ് വൈറസ് അതിന്റെ പുതിയ വകഭേദങ്ങളുമായി മരണപ്പാച്ചിൽ തുടരുകയും ചെയ്യുന്നു. ഈ വൈറസ് പിടിപെട്ടാൽ ആദ്യ സ്റ്റേജിൽ തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കണം. അതായത് പുതിയ വൈറസിനെതിരെ ജനം കൂടുതലായി ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് സാരം. അതേസമയം പുതിയ വകഭേദത്തെ പറ്റിയുള്ള കൂടുതൽ തെളിവുകളൊന്നും സർക്കാർ പുറത്തുവിട്ടിട്ടുമില്ല. ലോകാരോഗ്യ സംഘടനയും ഈ വകഭേദത്തിന്റെ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി. അതേസമയം ഈ വകഭേദം പിടിപെട്ടാൽ മരണസാധ്യത മറ്റ് വകഭേദങ്ങളേക്കാൾ വളരെ കൂടുതലാണെന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്തായാലും ജനം കരുതിയിരിക്കുക തന്നെ വേണം. ബ്രിട്ടന് പുറത്തേക്ക് പുതിയ വൈറസ് പടരാതിരിക്കാനും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.